കോഴിക്കോട് ഭർത്താവിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റ നവവധുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പന്തീരാങ്കാവ് സ്വദേശിക്കെതിരെയാണ് എറണാകുളം പറവൂരിലെ യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. മർദ്ദനമേറ്റ യുവതി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പി ടി മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു തത്സമയം. മുഹമ്മദ് ജസീം, ഇപ്പോൾ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്? 7 ദിവസത്തിനിടയിൽ അതിക്രൂരമായി യുവതിയെ മർദ്ദിച്ചുവെന്ന് യുവതിയുടെ അച്ഛൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? സുജയ, ഒരാഴ്ചക്കകം, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകമാണ് ഈ യുവതിക്ക് മർദ്ദനമേറ്റത്. ഈ ഗാർഹിക പീഡനം ഏറ്റു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഈയൊരു വിഷയത്തിലാണ് ഇപ്പോൾ ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ അന്വേഷണം നടത്തണമെന്നും അതിൽ നടപടിയെടുക്കണമെന്നുമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ രാഹുൽ, ഈ പന്തീരങ്കാവിലെ രാഹുൽ എന്നുള്ള വ്യക്തിയാണ് അവരുടെ വിവാഹത്തിന് ശേഷം ഈയൊരു രൂപ സ്ത്രീധനം ചോദിച്ചു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഈ കല്യാണത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു അടുക്കള എന്നുള്ള രീതി ഒരു ചടങ്ങിന് പോയിരുന്നു യുവതിയുടെ. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്, മൈക്കിന് ലൂസ് കോണ്ടാക്ട് ഉണ്ടെന്ന് തോന്നുന്നു. മുഹമ്മദ് ജാസിം, അതൊന്ന് കൃത്യമാക്കൂ. ഇപ്പോൾ പന്തീരങ്കാവ് സ്വദേശിക്കെതിരെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. യുവതിയുടെ കഴുത്തിൽ മൊബൈലിൻ്റെ ചാർജർ കേബിൾ അതൊക്കെ ഇട്ട് വലിച്ചു മുറുക്കി എന്നൊക്കെയാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യുവതി ഇപ്പോൾ ചികിത്സയിലാണ്. പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് യുവതിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പറവൂരിലാണ് ഇവർ താമസിക്കുന്നത്. മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ജസീം, കേൾക്കാമോ? കുടുംബവുമായി സംസാരിച്ചോ? ഏത് രീതിയിലായിരുന്നു ഈ കുട്ടിയെ 7 ദിവസം, അതായത് കുടുംബത്തോട് ഈ കുട്ടിക്ക് പറയാൻ പേടിച്ചിട്ടാണോ അവർ പറയാതിരുന്നത് ഇങ്ങനെ മർദ്ദിക്കുമ്പോഴും? അതെ, സുജയ, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ഈ വിവരം അറിയുന്നത്. ഈ ഒരാഴ്ചക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒരു സൽക്കാരത്തിനിടെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക്, കോഴിക്കോട്ടെ പന്തീരങ്കാവിലെ ഈ വീട്ടിലേക്ക് എത്തുകയും അപ്പോഴാണ് കുടുംബം ഈ രീതിയിൽ ഇവർക്ക് മർദ്ദനമേറ്റതായി കാണുകയും ചെയ്തത്. അന്ന് തന്നെ ഇവർ പോലീസിൽ, പന്തീരങ്കാവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പന്തീരങ്കാവിൽ പോലീസ് അന്ന് ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയും പിന്നീട് ഇവർ ഈ കുട്ടിയുമായി വീട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് പറവൂരിലെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും വലിയ തോതിൽ നല്ലൊരു ആക്രമം, ഈ യുവതിയുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരമാസങ്ങളും വലിയ തോതിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരിപ്പോഴും ചികിത്സയെ തുടരുകയാണ്. ശാരീരികമായ അവശതകളെ തുടർന്ന് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ, ഈ രാഹുലിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും നടപടിയെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഈ രീതി വലിയ തോതിൽ അക്രമം നേരിട്ടത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നുമുള്ള ചോദിക്കട്ടെ. അതായത് ഈ യുവതിയെ ഈ നവവരൻ അല്ലെങ്കിൽ ഭർത്താവ് മാത്രമാണോ മർദ്ദിച്ചത്, അതോ കുടുംബവും ഈ മർദ്ദനം അറിഞ്ഞിട്ടും തടയാതിരിക്കുകയായിരുന്നു? പന്തീരാങ്കാവിലെ രാഹുലിന്റെ കുടുംബവും ഇതിൽ പങ്കാളിയാണോ? എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് ഈ മർദ്ദനം തടയാനുള്ള ഒരു ഇടപെടൽ പോലും ഉണ്ടാകാതെ പോയത്? അതേക്കുറിച്ചൊക്കെ എന്താണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്? ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയും ഇവരെ പീഡിപ്പിച്ച് സ്ത്രീധനം ചോദിച്ചുകൊണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാറും അതുപോലെ കൂടുതൽ സ്വർണവും ആവശ്യപ്പെട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരാക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ രാഹുൽ പലപ്പോഴും മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുകയും അതുമായി അതുപോലെ തല ഭിത്തിയിലിടിച്ച് കൊണ്ടുള്ള ഒരു രീതിയിൽ ആക്രമിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത്. രാഹുലാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും യുവതി പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിൽ അമ്മയോ മറ്റോ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇവർ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാറും അതുപോലെ തന്നെ കൂടുതൽ സ്വർണവും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നിരന്തരം ചോദിച്ചിട്ടുണ്ട് യുവതിയോട് എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു. ഓക്കെ, മുഹമ്മദ് ജസീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.